വയനാട്ടിലേക്ക് ചുരമിറങ്ങി ആദ്യം കാണുന്ന മുന്തിരിത്തോട്ടത്തിലൊന്ന് കയറുക, അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് ഉടനെ തിരിച്ചു പോവുക. ഈ ഒറ്റ ലക്ഷ്യമേയുള്ളൂ ഈ യാത്രയ്ക്ക്. തമിഴ്നാടിൻ്റെ ബസ്സുകൾ കമ്പത്തേക്ക് എപ്പോഴും പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങിക്കാണുക എന്നത് സാധ്യമല്ലാത്തതിനാലാണ് ഒരു ടാക്സി വിളിച്ചത്. കേരളവും തമിഴ്നാടും തമ്മിൽ നൂറ്റാണ്ടുകളായി വാണിജ്യ ബന്ധമുണ്ടായിരുന്ന പല ചുരം പാതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കമ്പം പാത. അതിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. പണ്ട് മനുഷ്യർ നടവഴിയായും പിന്നീട് കാളവണ്ടികളിലും സഞ്ചരിച്ചിരുന്ന അന്തർ സംസ്ഥാന വാണിജ്യ പാതയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. 19th century അവസാന കാലത്ത് കേണൽ ഫെന്നി കുക്ക് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചതിന് ശേഷം അന്നത്തെ മദ്രാസ് സംസ്ഥാനത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ തിരഞ്ഞെടുത്തതും ഈ വഴി തന്നെയാണ്. പടിഞ്ഞാറൻ തമിഴ്നാട്ടിലെ 3-4 ജില്ലകളുടെ കാർഷിക ആവശ്യങ്ങളെ ഏതാണ്ട് 100 years തൃപ്തിപ്പെടുത്തുന്നത് ഈ പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെ കടന്നു പോകുന്ന വെള്ളമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ 3 കേരളത്തിൻ്റെ മലനിരകളാൽ ചുറ്റപ്പെട്ട കമ്പം താലൂക്ക് കാണാം. തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഭാഗമാണ് ഈ പ്രദേശങ്ങളെല്ലാം. കേരളത്തിൽ നിന്ന് എത്തുന്ന വെള്ളം ഉപയോഗിച്ച് വർഷം മുഴുവൻ വിവിധയിനം കൃഷി നടത്തുന്ന ഫലഭൂഷ്ടമായ സമതല പ്രദേശമാണ് ഈ ജില്ല മുഴുവൻ. ഒരാൾക്ക് അകത്തുകൂടി നടന്നു പോകാൻ തക്ക വലിപ്പമുള്ള 4 പൈപ്പുകളിലൂടെയാണ് പെരിയാർ തടാകത്തിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. പൈപ്പുകളുടെ വലിപ്പം നിങ്ങൾക്കിവിടെ കാണാം. ഈ 4 ഒരു പുഴയാണ് താഴേക്കൊഴുകി പോകുന്നത്. കുമളിയിലെ തേക്കടി ഗേറ്റിന് സമീപത്ത് നിന്ന് ഒരു തുരങ്കം വഴി തമിഴ്നാട് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വനത്തിനുള്ളിലെ ഒരു ചെറിയ ഡാമിലേക്ക്, ഒരു ചെക്ക് ഡാമിലേക്ക് വെള്ളമെത്തിക്കുന്നു. അവിടെ നിന്ന് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി കുത്തിനെ ചുരമിറങ്ങുകയും ആ ശക്തി ഉപയോഗിച്ച് താഴെ ലോവർ ക്യാമ്പിലെ വൈദ്യുതി നിലയത്തിലെ ടർബൈൻ കറക്കുകയും പിന്നീട് കനാലുകൾ വഴി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ഒടുവിൽ മധുരയിലെ വൈഗാ ഡാമിലേക്കും എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് പെരിയാർ ജലത്തിൻ്റെ തമിഴ്നാട് യാത്ര. കേരളത്തിൻ്റെ ജലം ഉപയോഗിച്ച് കേരളത്തിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്നു. ജലമൊട്ടും പാഴായി പോകാതെ വൈദ്യുതിയും അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ഈ വെള്ളം നിലച്ചു പോയാൽ തമിഴ്നാട്ടിലെ 3 കൃഷിനിടങ്ങൾ നശിച്ചു പോകും. അതിനാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാതെ ഉറപ്പോടുകൂടി നിലനിൽക്കേണ്ടത് തമിഴ്നാടിൻ്റെയും കൂടി ആവശ്യമാണ്. പരസ്പര ആശ്രിതത്വത്തിൻ്റെ ഉത്തമ മാതൃക. കുമളിയിൽ നിന്ന് ചുരമിറങ്ങി കാട് കടന്ന് എത്തുമ്പോഴുള്ള ആദ്യ ജനവാസ കേന്ദ്രമാണ് ലോവർ ക്യാമ്പ്. പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾ, വിവിധതരം പച്ചക്കറികളും വാഴയും തെങ്ങും വിവിധ ധാന്യങ്ങളും കൃഷി ചെയ്യുന്നു. തേനി ജില്ലയുടെ മൊത്തം ഭൂപ്രകൃതിയുടെ പരിച്ഛേദം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ ഭാഗത്തെ അവസാനത്തെ തമിഴ് ഗ്രാമം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കമ്പത്തേക്കുള്ള യാത്രയിൽ ആദ്യം കണ്ട മുന്തിരിത്തോട്ടത്തിനെ ഞങ്ങൾ കയറി. ജൈവവളങ്ങളും രാസവളങ്ങളും ഒക്കെ ധാരാളമായി പ്രയോഗിച്ചുകൊണ്ട് തഴച്ചു വളരുന്ന മുന്തിരി ചെടികൾ. ഇവിടുത്തെ മുന്തിരിക്കൊരു പ്രത്യേക മധുരമാണ്. എന്നുവെച്ച് വിഷത്തിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. നാട്ടിൽ കിട്ടുന്ന മുന്തിരിയിലെ വിഷം പോലെ തന്നെ ഇവിടുത്തെ മുന്തിരിയിലുമുണ്ട് ആവശ്യത്തിലധികം വിഷം. എന്നാൽ രുചി അത് തികച്ചും വ്യത്യസ്തമാണ്. മൂപ്പത്താത്ത
അധികം പഴുക്കാത്ത മുന്തിരിക്കുലകളാണ് ഇവയെല്ലാം. എന്നാൽ പച്ചപ്പ് മാറിയ എല്ലാത്തിനുമുണ്ട് മധുരം. പുളിയൊട്ടുമില്ല. ഏത് മൂക്കാത്തതും പറിച്ച് തിന്നാം. കൂടുതൽ മുന്തിരി കാഴ്ചകളിലേക്ക്. മൂന്ന് നാല് കുട്ടികളാണ് ഇവിടുത്തെ പരിചരണവും വിൽപ്പനയുമെല്ലാം. മൂത്തത് റോഡരികിൽ പറിച്ചു വെച്ച് വിൽക്കുന്നത് പലയിടത്തും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തേത് അധികം പഴുക്കാത്തതുകൊണ്ടാവാം വേണമെന്ന് പറഞ്ഞപ്പോൾ തോട്ടത്തിൽ നിന്ന് തന്നെ കുറച്ചെങ്കിലും പാകമായത് പറിച്ച് ബോക്സിലാക്കി തന്നു. നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മുന്തിരിക്കുല പറിച്ചു തരും. 2.5 കിലോ 100 രൂപ. മുന്തിരിയും വാങ്ങി ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. നേർവര പോലെ കിടക്കുന്ന പാത സഹ്യപർവ്വതത്തിൻ്റെ ചുവട്ടിലെ കാട്ടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. ചുറ്റും മലനിരകളുടെ കോട്ട അടുത്തടുത്ത് വരുന്നു. ഇടതുവശത്ത് മലമുകളിൽ മുഴുവൻ കാടാണ്, പെരിയാർ കടുവാ സങ്കേതം. വലതുവശത്തെ മലമുകളിൽ കുമളി മുതൽ നെടുങ്കണ്ണം വരെയുള്ള ഹൈ റേഞ്ച് പ്രദേശങ്ങളും. ഈ വഴിക്കുള്ള തമിഴ്നാട്ടിലെ അവസാന ജനവാസ കേന്ദ്രമായ അവസാന തമിഴ് ഗ്രാമമായ ലോവർ ക്യാമ്പാണ് ഇത്. സഹ്യപർവ്വതത്തിൻ്റെ മടിത്തട്ടിലെ സുന്ദരമായ ഒരിടം. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളം ഉപയോഗിച്ച് തമിഴ്നാട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോവർ ക്യാമ്പ് പവർ സ്റ്റേഷൻ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ചുരം കയറി കുറേ മുകളിലെത്തുമ്പോൾ വനത്തിനുള്ളിൽ നിന്നും ഒരു തോടൊഴുകി വരുന്നത് കാണാം. ഇതാണ് ഇറച്ചിപ്പാലം. ഈ വരുന്ന വെള്ളം പെരിയാറിലെ വെള്ളമാണ്. പെൻസ്റ്റോക്ക് പൈപ്പ് വഴി കൊണ്ടുപോകുന്നതിലും കൂടുതൽ വെള്ളം തടാകത്തിൽ നിറഞ്ഞാൽ ഈ തോട്ടിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുകയാണ് പതിവ്. കഴിഞ്ഞ പ്രളയകാലത്ത് അളവിൽ കവിഞ്ഞ വെള്ളം ഇതിലെ ഒഴുകിയതിനാൽ ഈ പാലവും റോഡുമെല്ലാം തകർന്നു പോയിരുന്നു. പിന്നീട് പുനർനിർമ്മിച്ചതാണ് ഇപ്പോൾ ഈ കാണുന്ന പാലവും ചുരം റോഡും. കുമളിയിൽ നിന്ന് ഒരു ടാക്സി വിളിച്ചാൽ
വെറും ഒരു മണിക്കൂർ കൊണ്ട് കണ്ടുവരാവുന്ന കാഴ്ചകളാണ് ഇവയൊക്കെ. അതിനാൽ എന്തെങ്കിലും നിങ്ങൾ കുമളിയിലെത്തിയാൽ തേക്കടിയിൽ മാത്രം പോയി സംതൃപ്തരാവാതെ കമ്പം കാഴ്ചകളിലേക്ക് കൂടി അല്പസമയം മാറ്റിവെക്കുക.